68. ഉത്ഭവപാപം എന്താണ്? ആദത്തിന്റെയും ഹവ്വായിയുടെയും അധപതനത്തിന് നമ്മളുമായി എന്തു ബന്ധം? പാപം നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ നിയമലംഘനക്കുറ്റം ഉൾക്കൊള്ളുന്നു. വ്യക്തിപരമായി ഉത്തരവാദിത്വം ആ കുറ്റം സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഉത്ഭവപാപം എന്ന പ്രയോഗം വ്യക്തിപരമായ പാപത്തെ സൂചിപ്പിക്കുന്നില്ല. പിന്നെയോ, മനുഷ്യവംശത്തിൻ്റെ നാശകരമായ അധപ്പതിച്ച അവസ്ഥ സൂചിപ്പിക്കുന്നു. വ്യക്തി സ്വതന്ത്ര തീരുമാനം വഴി പാപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ അവസ്ഥയിൽ ജനിക്കുന്നു. ഉത്ഭവപാപത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു: ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ പ്രതിബിംബങ്ങൾ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന ചിന്താരീതി അനുസരിച്ച് വിഷത്തിൻ്റെ ഒരു തുള്ളി നാം എല്ലാവരും നമ്മിൽ തന്നെ വഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നില്ല. സർപ്പത്താൽ പ്രലോഭിപ്പിക്കപ്പെട്ട് സംശയഗ്രസ്തനാകുന്നു. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യം വെട്ടിച്ചുരുക്കുന്ന എതിരാളിയാണെന്നും നാം അവിടുത്തെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ പൂർണമായി മനുഷ്യരാകുകയുള്ളൂവെന്നും സംശയിക്കുന്നു. മനുഷ്യൻ തൻ്റെ അസ്തിത്വവും ജീവന്റെ പൂർണതയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സത്യത്തെ എന്നതിനേക്കാൾ വഞ്ചനയെ വിശ്വസിക്കുന്നു. അതുവഴി ജീവനോടെ ശൂന്യതയിലേക്ക് മരണത്തിലേക്ക് നിബദിക്കുന്നു. സർപ്പം സ്ത്രീയോട് പറഞ്ഞു: അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഉൽപ്പത്തി പുസ്തകം 3:4 വാക്യങ്ങൾ. ജീവിതത്തിന്റെ ഭയാനകമായ മുഴുവൻ സങ്കീർണതയും നാം ഏറ്റെടുക്കണം. മരണത്തെയും പാപത്തെയും സംബന്ധിച്ച ഉത്തരവാദിത്വത്തിലുള്ള പങ്കും ഏറ്റെടുക്കണം. ചുരുക്കത്തിൽ, ആദിമപാപം മുഴുവനായി ഏറ്റെടുക്കണം. കുറ്റം എപ്പോഴും മറ്റുള്ളവരിൽ കാണുന്ന രീതി നിർത്തുകയും വേണം. എങ്കിൽ മാത്രമേ ലോകത്തോടുള്ള ധാർമ്മിക സമീപനം സാധ്യമാകുകയും അത് ഉപകാരപ്രദമാവുകയും ചെയ്യുകയുള്ളൂ. ഹെർമൻ ഹെസ്സെ, ജർമ്മൻ എഴുത്തുകാരൻ.